മൂപ്പര് വലിയ ആരോപണമായിട്ട് കട്ടുപ്പാറ പോയിട്ട് പറഞ്ഞു, കാന്തപുരത്തെ പോലെ ഒരു വലിയൊരു മഹാനായ ഒരു പണ്ഡിതണ്ടോ, അങ്ങനത്തെ കാന്തപുരത്തെയാണ് ചീത്ത പറഞ്ഞത് നിങ്ങളുടെ നാട്ടുകാരൻ മൗലവിയൻ. ഞാൻ പറഞ്ഞോ, ഞാനാണോ പറഞ്ഞത്? നിങ്ങളിവിടെ പറയുന്ന ശംസുല്ലുലമ ഈ കെ അബുബക്കർ മുസ്ലിയാരില്ലേ, ശംസുല്ലുലമ ഈ കെ അബുബക്കർ മുസ്ലിയാർ എന്ന് നിങ്ങൾ ഇടക്കിടക്ക് പറഞ്ഞിട്ട് ദർജയേറ്റി കൊടുക്കട്ടെ എന്നിങ്ങനെ ഇടക്കിടക്ക് പറയാറില്ലേ, ആ ശംസുല്ലുലമ തന്നെ നിങ്ങളുടെ കാന്തപുരത്തെ ഒന്ന് വിശദീകരിക്കുന്നത്, ഒന്ന് പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതിന്റെ മുമ്പ് ഇതൊരു പഴയ സീഡിയാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് ഓരോ ഭാഗവും പറയുന്നതിന്റെ മുമ്പേ ഞാനൊന്ന് വിവരിച്ചു തരും. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കേട്ടാലേ നിങ്ങൾക്കത് തിരിയുകയുള്ളൂ. ആദ്യം ഈക്ക പറയുന്നത്, ഹംസുല്ലുലമായി ഈക്ക പറയുന്നത് എന്താ പറയുന്നതെന്നറിയാമോ? ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ പ്രസംഗത്തിൽ ഹസൻ സഖാഫി പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് ഞങ്ങൾ അംഗീകരിക്കാത്ത ആളാണ്, കാന്തപുരം പുറത്താക്കിയ സഖാഫിയാണ്, ആ രൂപത്തിൽ കള്ളത്തരം ചെയ്ത ആളാണ്, അതൊക്കെ വളരെ അങ്ങാടിപ്പാട്ടായ യാഥാർത്ഥ്യമാണ്, അതൊന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ, എന്നാ നിങ്ങൾ ദർജ ഏറ്റി കൊടുക്കട്ടെ എന്നിവിടെ വെച്ച് ഇങ്ങനെ ഇടക്കിടക്ക് പറയാറുള്ള ആ ഈ കെ അബുബക്കർ മുസ്ലിയാരാണ്. നിങ്ങൾക്ക് സാധിക്കുമോ നിഷേധിക്കാൻ, നിങ്ങൾക്ക് സാധിക്കുമോ തള്ളിക്കളയാൻ? സാധിക്കുമെങ്കിൽ അതൊന്ന് കാണട്ടെ, കേൾക്കട്ടെ എന്താ ആദ്യം മൂപ്പര് പറയുന്നതെന്നറിയാമോ? ഞാൻ ആദ്യം പറയാം. ആദ്യം പറയുന്നത്, കളവ് പറയുന്നതിന് ഒരു അതിർത്തി വേണം. ജനങ്ങളെല്ലാം കഴുതകളല്ല, ചിലർ കഴുതകളായിട്ടുണ്ടാകും, അത് ഇവന്റെ കൂടെ ഉണ്ടാവും ചെയ്യും. ആരുടെ കൂടെ? കാന്തപുരത്തിന്റെ കൂടെ. കേട്ടോളി, കളവ് പറയുന്ന ഒരു അതിർത്തി വേണം. ജനങ്ങളെല്ലാം തന്നെ കഴുതകളാണ്, ചിലര് കഴിഞ്ഞാവും അത് തന്നെ കൂടെ ഉണ്ടാവും. കണ്ടോ, ചിലര് കഴുതകൾ ഉണ്ടാവും, അതൊക്കെ വരെ കൂട്ടത്തിൽ ഉണ്ടാവും, ഇയാളെ കൂടെ ഉണ്ടാവും. ഇനി അടുത്തത്, ഇവനും ഒരു തങ്ങി എന്നാ പറയുന്നത്, ഇവനും ഒരു തങ്ങയും. ഏതാ ഈ തങ്ങ, ഏതാ ഈ ഇവൻ? നിങ്ങൾക്കറിയാലോ ഞാൻ പറയണ്ടല്ലോ എന്ന് പറയുന്ന വാഗാണ് അടുത്തത്. ഇവനും ഒരു തങ്ങയും ഏതാ തങ്ങ നിങ്ങൾക്കറിയാലോ, ഏതാണ് ഇവൻ? ഏതാ ഇവൻ, ഏതാ തങ്ങ? ഉള്ളാളത്തങ്ങളെ പറ്റിയാ പറയണേ, ഉള്ളാളത്തങ്ങ. അതേമാതിരി കാന്തപുരത്തെ സംബന്ധിച്ചും വേറെ ആൾക്കാരെ സംബന്ധിച്ചും. ഇനിയും കേട്ടോ, അടുത്ത എന്താ പറയണെന്ന് അറിയോ? എറണാകുളത്ത് സുന്നി സമ്മേളനം നടന്നു അത്രേ. ഏത് സമ്മേളനം? സുന്നി. ഏത് സുന്നി? എന്നൊരു മൂപ്പര് പറയണ്, ചിരിച്ചിട്ട് പറയണേ, ആ സുന്നികള് നിങ്ങളാരെങ്കിലും ആ സമ്മേളനത്തിൽ പോയിട്ട് അവര് തുണിയൊന്ന് പൊക്കി നോക്കിയിരുന്നെങ്കിൽ സുന്നത്ത് കഴിക്കാത്ത സുന്നികളാണ് ഞങ്ങൾ പറയണല്ല, സുന്നത്ത് കഴിക്കാത്ത മുറിച്ചിട്ടില്ലാത്ത സുന്നികളെ സമ്മേളനം നടന്നത് എന്ന് നിങ്ങളുടെ സമ്മേളനത്തെ പറ്റി ആരാ പറഞ്ഞത്? ഇ കെ അബുബക്കർ മുസ്ലിയാർ. കേട്ടോളൂ, എന്നാൽ സുന്നത്ത് കഴിക്കാത്ത സുന്നിയാന്ന് പറയും, സുന്നത്ത് കഴിക്കാത്ത സുന്നി. പിന്നെ ആവർത്തിക്കാണ്, തിരിഞ്ഞില്ലെങ്കിലും ഒന്നും കൂടി ബയാൻ ചെയ്യാണ്, സുന്നത്ത് കഴിക്കാത്ത സുന്നി. നമ്മളൊരു തഫ്സീറും നൽകുന്നില്ല. അടുത്ത വാചകം എന്താ പറയുന്നത് അറിയോ? സുലൈമാൻ സേട്ടുവിനെ തോൽപ്പിക്കണമെന്ന് കാന്തപുരം ആഹ്വാനം ചെയ്തു, എന്നിട്ടോ എനിക്ക് എം പി ആവണം. അതിന് മൂപ്പർ എന്ത് ചെയ്തു? ഒരു കയ്യിൽ സ്വർഗം, മറ്റേ കയ്യിൽ നരകവും, തലയിൽ ഔദുൽ ഖൗസറും. എന്നിട്ട് മൂപ്പർ ഇങ്ങനെ നടന്നു എന്നാണ് മണ്ഡലത്തിൽ കൂടിയൊക്കെ. എന്നിട്ട് പറഞ്ഞു ആളുകളോട്, സുലൈമാൻ സേട്ടുവിനെ തോൽപ്പിക്കണം, ലീഗിനെ തറ പറ്റിക്കണം, അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് കൂട്ട് നിന്നാൽ നിങ്ങൾക്ക് വലത്തെ കയ്യിലെ സ്വർഗം, തറ പറ്റിക്കാൻ നിങ്ങൾ കൂട്ട് നിൽക്കുന്നില്ലേ, നിങ്ങൾക്ക് ഇടത്തെ കയ്യിലെ നരകം. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, പെണ്ണുങ്ങളെ നിങ്ങളാരും വോട്ട് ചെയ്യരുത് ലീഗിന്, എന്നാലോ വോട്ട് ചെയ്താലോ ഔദുൽ ഖൗസറിന്റെ തലയിലാണ് ഞാൻ നിങ്ങൾക്കൊരു തരൂല എന്നും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്ന രംഗം. എന്നിട്ട് വൈകി എന്തൊരു സാധനാത് എന്ന് മൂപ്പര് പറയാം. ഇബ്രാഹിം സുലൈമാന്റെ കൂടെ എപ്പോ തോൽപ്പിക്കണം എന്നിട്ട് വരുന്ന ഇലക്ഷനിൽ എനിക്ക് എം പി ആവണം. അതെന്ത് ചെയ്തു വെച്ചാൽ പാർലമെന്റ് ഇലക്ഷൻ മലപ്പുറം ജില്ലയിലും ആ പൊന്നാളിയും എല്ലാം തന്നെ എന്ത് ചെയ്തു? അത് പോലീസിന്റെ കൂടാ, അല്ലെങ്കിൽ പിന്നെ സാധിക്കൂല.
ഒരു കയ്യിൽ സ്വർഗവും ഒരു കയ്യിൽ നരകവും തലയിൽ അഴുകൾക്കും എന്നിട്ട് നാട് മുഴുവൻ ചൂതി ചുറ്റി ചുറ്റി ചെന്ന് പറഞ്ഞു ലീഗിനെ തറപറ്റിക്കണം, ഏ മുസ്ലിം ലീഗിൽ അതിനും തറപറ്റിക്കണം, മുസ്ലിം ലീഗിനെ തറപറ്റിക്കുന്നവർക്ക് സ്വർഗം, അതിന് പോലെ ചെയ്യുന്നവർക്ക് നരകം. പെണ്ണുങ്ങളെ നിങ്ങൾ ആഹാരം തന്നെ ജീവിതം പോലും ചെയ്തത് ചെയ്തു പോയാൽ അവർക്ക് അവസരം തലയിലാണ് ഞാൻ വരില്ല എന്താണ് മട്ടം, എന്താണ് ഇതിന്റെ മട്ടം, ഇതാണ് ഇതിന്റെ മട്ടം തവൻ. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, ലോകത്തിൽ ഇതുപോലൊരു സാധനം ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലൊരു സാധനം ഉണ്ടായിട്ടുണ്ടോ എന്ന് കട്ടുപ്പാറ പോയിട്ട് ചോദിച്ചു. ഇത്ര ഇതിന് കാന്തപുരത്തിനോട് തുല്യനായ ഒരു പണ്ഡിതനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അല്ലേ. നിങ്ങളാ ഈക്കന്റെ മധു പറയുന്നത്? നിങ്ങൾ പറയണം ഈ കൈ പറഞ്ഞത് എന്താണ്. എന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് മറുപടി പറയുമ്പോ ഈ കെ നബ്ബറല്ലാഹു മർക്കദഹു ദർജ ഏറ്റിക്കൊടുക്കട്ടെ കീഴനാ മറ്റത് മരിച്ചതെന്നൊക്കെ പറയാം. നിങ്ങൾ ആ മുഖമൂടി ഇവിടെ വലിച്ചു കീറുകയാണ് പറയും. നിങ്ങളെടുത്ത പ്രസംഗത്തില് നിങ്ങൾ ഈ കെ പുറത്താക്കിയിട്ടുണ്ടോ? അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലേ? പറയും. നിങ്ങൾ എന്തിനാ അവിടെ വന്ന് കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ കെ ഇങ്ങനെ ശംസുല്ലമാന്ന് ഇങ്ങനെ പറയേ? ആ മുഖമൂടിയായി വലിച്ചു കീറുന്നത്.